ഞാൻ മകൻ അടുത്ത് കളിക്കണേന്നോ. ഹായ് നോറ, ഹായ് നോറ, ഹായ്. അപ്പൊ ലെച്ചൂസ് മിക്സ് ചെയ്യണേന്. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞിരുന്നു കേട്ടാ. അപ്പൊ ഇത് ഫുള്ള് ഒരുക്കി എടുക്കണോ അല്ലേ ലെച്ചൂസ്? തെറ്റിയാസ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പരീക്ഷണൊക്കെ കഴിഞ്ഞപ്പോ ഞാനും കുറച്ച് ഇട്ടോക്കെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. LPF വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലെച്ചൂസ് തന്നെ നിൽക്കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പൊ കൊറോണയും അതുപോലെ തന്നെ ഒമിക്രോൺ എന്നുള്ള രോഗമൊക്കെ നമ്മുടെ ഇതില് നാട്ടിലൊക്കെ പടർന്നുപിടിക്കുന്നു. നാട്ടിലല്ല, ലോകം മൊത്തം പടർന്നു പിടിക്കുന്നതാണ്. അവര് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം പുറത്തു പോവാന്. പിന്നെ പഴയ കാലൊക്കെ നമുക്ക് ഓർമ്മ ഉള്ളതല്ലേ, എത്ര നമ്മള് വീട്ടിലൊക്കെ ഇരുന്നിക്കണല്ലേ ലെച്ചൂസ്. നമ്മള് ഈ കൊറോണ എന്നുള്ള ഭീതി, പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ആ ഭീതി ഒന്നും കൊറോണ നല്ല പേടിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാരും പുറത്ത് ഇറങ്ങി നടക്കണേണ്. ആ, പിന്നെ ഒരാൾക്കും പേടിയൊന്നുമില്ല. പിന്നെ അത് വന്ന് പോകുന്നുള്ള ഒരു ചിന്തന. പക്ഷെ അത് നമുക്ക് വരാതെ നോക്കണം, നമ്മള് ശ്രദ്ധിക്കേണ്ട അല്ലേ ലെച്ചൂസ്. അപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെ നടക്കുക പുറത്തൊക്കെ ഇറങ്ങുമ്പോ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്താ ലെച്ചൂസ് പറയാനുള്ളത്? പിന്നെ നമ്മള് ഇന്ന് നല്ലൊരു വീഡിയോ വന്നിരിക്കുന്നത്. പിന്നെ ഇതില് മുഴുവൻ പ്രസന്റേഷൻ ലെച്ചൂസ് ആണ് കേട്ടോ. അപ്പോ പിന്നെ നമ്മള് പറയാം എന്ത് വീഡിയോസ് നമ്മള് പറയാം അല്ലേ. അതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയേണ്ടത് എന്താ ലെച്ചൂസ്? അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് 1000 സബ്സ്ക്രൈബ് ആയിട്ട്, നമ്മുടെ 1000 സബ്സ്ക്രൈബ് ആയത് കുറച്ച് ദിവസമായിട്ടായിട്ട്, പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ കുറച്ച് പേരെങ്കിലും ഞങ്ങൾക്ക് അറിയപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയും ഞങ്ങള് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും ഇഷ്ടപ്പെടുക ഞങ്ങള്. പിന്നെ ലെച്ചൂസ്, നമ്മള് വീഡിയോസ് ഒക്കെ കാണുന്നവര് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടിട്ട്. പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ മുഴുവനായിട്ടും കാണണം. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങള് പറയണേണ്. പിന്നെ അപ്പൊ ലെച്ചൂസ് ആണ് പ്രസന്റേഷൻ. ലെച്ചൂസിന്റെ ഒരു എന്താണ് ലെച്ചൂസ് ഉണ്ടാക്കാൻ പോണത്? പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്യൂട്ടി ടിപ്സ്. അത് ലിപ്സ്റ്റിക് ഉണ്ടാക്കുക, അതുപോലെ എന്താണ് വേറെ ഐലൈനർ എഴുതുക, മേക്കപ്പ് ഇടുക, ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ഞങ്ങള് ചെയ്യേണ്ട. ലെച്ചു ആണ്, ഞാനാണ് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ഇടുക എന്നുള്ളത് ഒക്കെ ഞങ്ങള് ഒരു വീഡിയോ ചെയ്യാലോ ലെച്ചൂസ് നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. പിന്നെ പാച്ചൂസ് അപ്പുറത്തുണ്ട്, ഉമ്മാന്റെ അടുത്താക്കിയിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്റർവ്യൂ പറയുന്നത്. അതിന്റെ ഇടയിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന അറിയോ? സ്റ്റിക്ക് പിടിച്ച് വലിച്ചു വാങ്ങും. സ്റ്റിക്ക് പിടിച്ച് വലിച്ചു വാങ്ങിയിട്ട് അപ്പൊ വീഡിയോ എടുക്കാനൊന്നും സംഭവിക്കൂല. അപ്പൊ അവിടെ ഉണ്ട് ഞങ്ങൾ കാണിക്ക പച്ചൂസിനെ. അപ്പൊ നമുക്ക് പോവല്ലേ? അപ്പൊ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പൊ ഹോംമെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കൂട്ടാർത്തിമാരൊക്കെ കുറെ ദിവസം പറയണ്ടായിട്ടാ സ്ലൈം അല്ലെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കുക അങ്ങനൊക്കെ ഓരോന്ന് പറയണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലിപ്സ്റ്റിക് ഉണ്ടാക്കി എടുക്കാന്ന്. ലെച്ചുന് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്ട്സ്, അതായത് ബ്യൂട്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ്? ലിപ്സ്റ്റിക്. അപ്പൊ ലെച്ചൂസിന് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഇഷ്ടമുള്ള സാധനമാണ് ലിപ്സ്റ്റിക്. ഉമ്മിക്ക തന്നെ ആ ലിപ്സ്റ്റിക് ഇഷ്ടം. ലിപ്സ്റ്റിക് ഇല്ലാതെ ലെച്ചൂസ് പുറത്തിറങ്ങൂല അല്ലേ. കൊറേ പേര് പറയണ ലിപ്സ്റ്റിക് അങ്ങനെ ഇടാറില്ല. ആ ലെച്ചൂസ് ഒരു പ്രാവശ്യം ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ട് ഒരു ആന്റി പറഞ്ഞല്ലേ ലെച്ചൂസിനോട്. അപ്പൊ കുട്ടികൾ ഞാനും പറയാറുണ്ട് അവളോട് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടരുത്, കുറച്ചും കൂടി വലുതായിട്ട് ഇടാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ലെച്ചൂസ് ലെച്ചൂസ് ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്? അപ്പൊ അതിന് ആവശ്യമായിട്ട് നമ്മള് ഇവിടെ കോക്കനട്ട് ഓയിൽ, നമ്മ തലയിലൊക്കെ തേക്കൂല കോക്കനട്ട് ഓയിൽ ആണ്. പിന്നെ ക്രയോൺ ഇല്ലേ, നമ്മള് ക്രയോൺസ് അല്ലേ, ക്രയോൺസ് എല്ലാം റെഡാ ഉപയോഗിക്കാറ്, നമ്മ റെഡും പിങ്കും ഉപയോഗിക്കണത്. അതിന്റെ ഇടയിൽ നമ്മളെ പാച്ചുക്കുട്ട വന്നിരിക്കുന്നത്. പാച്ചു കണ്ട, ഞാൻ പറഞ്ഞല്ലോ നമ്മള് സംസാരിക്കണ കേട്ടിട്ട് അവന് ഉമ്മാടെ അടുത്ത് നിന്ന് ഓടി വന്നിരിക്കണേ. പാച്ചു പാച്ചു പായ, നല്ല മോനല്ലേ, ദീപി ഉണ്ടാക്കട്ടെ. ദീദി അത് ഉണ്ടാക്കല്ലേ, നല്ല മോനല്ലേ, നല്ല മോനല്ലേ. അപ്പൊ ലെച്ചൂസ് അതിന്റെ ഇടയില് പാച്ചൂസ് വന്നിട്ട് അലമ്പെടുക്കണേരുത്. അപ്പൊ ഇപ്പൊ കാണിച്ചത് എന്താണ്? കോക്കനട്ട് ഓയിൽ കാണിച്ചു ലെച്ചൂസ്, പിന്നെ ക്രയോൺസ് കാണിച്ചു. അപ്പൊ ലെച്ചൂസ് ഏത് കളറൊക്കെ എടുക്കണത് ഇവിടെ? ഞാനിവിടെ റെഡും പിങ്കും ആണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ നെക്സ്റ്റ് വേറെ എന്താണ്? പിന്നെ പിന്നെ വാസ്ലീൻ ആണ് കേട്ടോ. വാസ്ലീൻ നമുക്ക് കുറച്ചായിട്ട് ഇട്ടാ മതി. ഓക്കെ. പിന്നെ ആ ലിപ്സ്റ്റിക് ഒഴിക്കാനുള്ള ഡെപ്പാണ്, നമുക്ക് ഫ്രീസറിൽ വെച്ച് ഫ്രീസറിൽ വെക്കണം. പിന്നെ നമുക്ക്
ടീസ്പൂണും പാത്രം തിരിഞ്ഞു പോയി. പാത്രം ഈ കയ്യിലും ടീസ്പൂണും ആ കയ്യിലും ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെച്ചൂസ് ഉണ്ടാക്ക്. ഫസ്റ്റ് എന്താണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് കോക്കനട്ട് ഓയിൽ ആണ് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ കോക്കനട്ട് ഓയിൽ ഇതിന് ഫസ്റ്റ് ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ കുറച്ച് കട്ട വേണം. ഞാൻ ഫ്രീസറിൽ കുറച്ചേരം വെച്ചിട്ട് ഇങ്ങനെ ആക്കി, അതുകൊണ്ടാണ് ഞാൻ തീരെ വരാത്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നേനെ. അപ്പൊ ഇത് കട്ടായിട്ട് വേണല്ലേ? നല്ല കട്ടോ. ഇങ്ങനെ ആക്കി എടുക്കണം. ഓക്കെ, അത് അങ്ങനെ കുറച്ച് നിന്റെ ആവശ്യത്തിനാണ്ട് ഒഴിച്ചു. കട്ടായിട്ടുണ്ട്. ലെച്ചൂസ് ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ നീ? ഓ, നീ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് പരീക്ഷിക്കണേണ്. അപ്പൊ വേറൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ലിപ്ബാമ വേറെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതാദ്യായിട്ടല്ലേ? ഇതാദ്യായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം ഉണ്ടാക്കൂ. നമ്മുടെ പാച്ചക്കൂട്ടൻ വരുമ്പത്തിനും അല്ലെങ്കിൽ പാച്ചക്കൂട്ടൻ ഇതൊക്കെ ഏറ്റവും ഓടും. അപ്പൊ ഇത്രയും കട്ട വേണം നമ്മളുടെ ഓയില്. ഓ, തീച്ച നല്ല പാടാണ്. ഓക്കെ, മതിയല്ലേ? ഓക്കെ, അപ്പോ അടുത്ത ആഡ് ചെയ്യാൻ പോകുന്നത് പെട്രോൾ ജെല്ലി ആണ്. ഉള്ളതാണ്. പെട്രോൾ ജെല്ലി എന്നും പറയും, വാസ്ലിൻ എന്നും പറയും. രണ്ടും രണ്ട് തരം വെള്ള കളർ പെട്രോൾ ജെല്ലി ഉണ്ട്. പക്ഷെ ഇത് ഒരു മഞ്ഞ കളറാണ്. ഏതാണ് ആഡ് ചെയ്താ മതി? ആഡ് ചെയ്യൂ. അപ്പൊ നമ്മള് കുറച്ച് കോക്കനറ്റും പിന്നെ വാസ്ലിൻ പെട്രോൾ ജെല്ലി നമ്മള് മിക്സ് ആക്കിട്ടേ. ഓക്കെ, അടുത്ത നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കളറാണ്. അടുത്തത് ആഡ് ചെയ്യുന്നത് അതേ മെഴുകുതിരി ലൈറ്റും പിന്നെ കളറിൽ ഞങ്ങൾ ഒഴിക്കും. അപ്പൊ ലെച്ചൂസ് ഈ കളറ് കുഴപ്പമൊന്നും ഇല്ലല്ലേ ചുണ്ടിൽ തേക്കുമ്പോ? നമ്മളതിന് ഈ ഓയിലൊക്കെ മിക്സ് ചെയ്യണ കാരണം അങ്ങനെ കുഴപ്പമില്ല. വാസ്ലിനൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്നാൽ ഈ കളറ് ആഡ് ചെയ്യുമ്പോ നമ്മളിപ്പോ എന്തായാലും നമ്മളിപ്പോ ലിപ്സ്റ്റിക് വാങ്ങുമ്പോ അതിലൊക്കെ ഈ കെമിക്കൽസ് ഉള്ള തന്നെയല്ലേ. അപ്പൊ ലെച്ചൂസിന്റെ ലിപ്സ്റ്റിക് എങ്ങനെയൊക്കെ ആവും നമുക്ക് നോക്കാം. തേച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഈ പിങ്ക് കളറും കൂടി നമുക്ക് തൊലിയിരിക്കാം. അപ്പൊ രണ്ട് കളറും ഞാൻ തൊലി വിളിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ. തൊലിയല്ല കേട്ടോ, കവർ വിളിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേ ലൈറ്റർ വെച്ച് നമുക്ക് ഇത് കത്തിക്കാം. അതൊക്കെ കൈ നോക്കണം കേട്ടാ. ഇതൊന്നും അനുകരിക്കിച്ച് കുട്ടികളൊക്കെ ചെയ്യുമ്പോ പരമാവധി നോക്കണം കേട്ടാ. അവൾക്ക് അവൾ തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ്. ഞാൻ ചെയ്യണാ? ഈ സ്പൂണൊന്ന് വെച്ചിട്ട് മാറ്റട്ടെ. അപ്പൊ എനിക്കൊരു ചെറുതായിട്ടൊരു പേടി ഉണ്ടായിട്ട് അതുകൊണ്ടാ ഉമ്മി കത്തിക്കണത്. ഇല്ല, എന്താണെന്നറിയോ, കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോ നമ്മള് സൂക്ഷിക്കണേ. അപ്പൊ ഇത് ഫുള്ള് ഉരുക്കി എടുക്കണോ അല്ലേ ലെച്ചൂസ്? അപ്പൊ ഇത് ഫുള്ള് ഉരുക്കണം എന്നപ്പോ ലെച്ചൂസ് പറയണ കേട്ടാ. ഫുള്ള് ഉരുക്കണം. അപ്പൊ ലെച്ചു രണ്ട് കളറ് അല്ലേ? റെഡാണ് ആദ്യം എടുത്തത്, ഇനി പിങ്ക് ലെച്ചൂസ്. അപ്പൊ പിങ്കും പിങ്കും കൂടി ഇതില് ചെയ്യണിട്ടാൽ. മറ്റേത് റെഡ് ഒരു മുക്കാ ഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ ലെച്ചു പറയുന്നത് പിങ്കും കൂടി ആഡ് ചെയ്യാനാണ്. പിങ്കും കുറച്ച് ചെയ്താ മതി. പിങ്ക് കുറച്ച് ചെയ്താ മതി. നന്നായിട്ട് മിക്സ് ആക്കണം എന്നാലും കളറ് ആഡ് ചെയ്തില്ല. റെഡ് കളറൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ഒരു ബൗളിലോട്ട്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ ചെപ്പുണ്ടെങ്കിൽ അതിലൊഴിക്കാല്ലേ? അങ്ങനെ ഒഴിക്കാല്ലേ? അപ്പൊ ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് ഇവനെ തുറന്നിട്ട് ഇങ്ങനെ തേക്കാലോ കട്ടായിട്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം എന്തിലാണ് ഒഴിക്കുന്നത്? നമുക്ക് ഈ ഒരു ബോട്ടിലാണ് ഒഴിക്കാൻ. തുറന്നു നോക്ക്. എണ്ണ കയ്യിലിട്ട് എപ്പോഴേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ ഉമ്മ എനിക്ക് തുറന്നു തന്നെ, ഞാൻ ഇതിലോട്ട് ഒഴിക്കാൻ പോയിരുന്നു. അപ്പൊ ഇത് എത്ര നേരം നമ്മള് ഫ്രീസറിൽ വെക്കണം? കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചാൽ മതി. കുറച്ചല്ല, ഒരു മൂന്നാല് മണിക്കൂർ വെക്കണം. അധികം വെക്കാൻ പാടില്ല.
പിന്നെ നമ്മ ഫീസറിലോട്ട് വെക്കാൻ പോണത് എന്താണ് 3-4 മണിക്കൂർ വെച്ചാ മതിട്ട. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ പാച്ചുക്കുട്ടൻ വന്നിട്ടുണ്ട്. പാച്ചു ഒക്കെ കഴിഞ്ഞ ഒരു ഹായ് എന്ന് പറഞ്ഞ അച്ചുസെ അച്ചുസ ദീദിനെ നോക്കണേ കേട്ടാ. അപ്പൊ നന്നായി മിക്സ് ചെയ്തല്ലേ. എവിടെ നിന്റെ മോൻ? എവിടെ എവിടെ ഇരുന്ന് പേര്? എവിടെ ഇരുന്ന്? മൈമാന്റെ അടുത്ത് ഇരുന്നാ? മൈമാന്റെ അടുത്ത് കളിക്കണേന്നാ? ഹായ് നോറ, ഹായ് നോറ, ഹായ് 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 നോറ, ഹായ് ചാറ്റോടുക്ക് പച്ചു ചാറ്റോ കൊടുത്ത പച്ചു ചാറ്റാറ്റി പച്ചുക്കുട്ടിക്ക് ചായ തരാട്ടെ, ബിസ്ക്കറ്റും ചായ തരാട്ടാ. ഒന്ന് കൊട്ടി കാണിച്ചു കൊട്ടിക്ക് കൊട്ട വാച്ചു കൊട്ടി കാണിച്ചു കൊട്ടി കൊട്ടി എങ്ങനെ കൊട്ടുക? അങ്ങനെ കൊട്ട വാച്ചു വാച്ചു കൊട്ടി കൊട്ടി ലച്ചുന്റെ ലിപ്സ്റ്റിക് എവിടെ? ലച്ചുസ് അത് ലൈറ്റ് എടുത്ത് കൈ പിടിച്ചിരിക്കണം. കണ്ടതാണ് പാച്ചു. അപ്പൊ ഇതിന്റെ സാധനം കയ്യിൽ കിട്ടി പോയി. ഫീസിലോട്ടൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി അമ്മ ഫീസറിലോട്ട് അങ്ങോട്ട് വെക്കാൻ പോവാണ്. പാച്ചൂസ് തുറക്കണ ലോക്ക് ചെയ്തിട്ട് വെച്ചു അവിടെ വെക്കല്ല, അങ്ങോട്ട് വെക്ക്, അവിടെ വെച്ചോ. അപ്പൊ ഒന്നും കൂടി ആവും, കട്ടാവണ്ടേ പെട്ടെന്ന്. വെച്ചിട്ടുണ്ട് സെറ്റാക്കി. അപ്പൊ ഇനി ഒരു എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട്? ഒരു 4-3 മണിക്കൂർ വെച്ചാ മതി. 4-3 അല്ല, 3-4. ഒക്കെ നീ എന്തൊക്കെ ഇടത്ത് വശത്തേക്ക് വന്നത് പോയാകെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണിക്കാല്ലേ. അപ്പൊ ഒരു 3-4 മണിക്കൂർ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, മിക്ക ലൈറ്റർദാ തായ, മിക്ക ലൈറ്റർദാ, ലൈറ്റർദാ, നല്ല മോനല്ലേ ലൈറ്റർദാ. ഉമ്മാന്റെ അടുത്ത് കിടക്കണായിരുന്നു. നല്ല മോനല്ലേ ഉമ്മിക്ക ലൈറ്റർ തായ. പാച്ചു, പാച്ചുട്ടി നല്ല കുട്ടിയല്ലേ, ലൈറ്റർ തരും ഉമ്മിക്ക്. ലൈറ്റർ താ ഉമ്മിയുടെ കയ്യിൽ താ തായോ. പാച്ചുക്കുട്ടൻ കരയിനോക്ക്, പാച്ചു കരയില്ലേ. ഫോണോക്ക്, ഫോണ് ഫോണോക്ക്, ഇതാ ഫോണിൽ പാട്ടെവിടെ, പാട്ടെവിടെ, ദാ പാട്ടെവിടെ. അയ്യ പല്ല്, എങ്ങനെ ഫോൺ എടുക്ക? ഒന്ന് എടുത്താ മോന്. ഹായ് ഹായ്, കോൾ ചെയ്യണാ. അയ്യോ ഫോൺ തട്ടില്ലേ. ഫ്രണ്ട്സ്, 3-4 മണിക്കൂർ കഴിഞ്ഞ, ഇനി നമുക്കൊന്ന് നോക്കി നോക്ക റെഡി ആയാന്ന്. പാച്ചൂസ് ഒപ്പം നിക്കണേ ലച്ചൂസിന്, എന്താണ് നിക്കണ്ട? അതാണ് ഞങ്ങള് ഫ്രിഡ്ജൊക്കെ പൂട്ടിയിരുന്നത്. ഇങ്ങോട്ട് വാ. അപ്പൊ ഞാൻ ഇട്ട് കാണിക്ക് കളർ നോക്കട്ടെ. നല്ല റെഡ്, റെഡും ഒരു റെഡും പിങ്കും ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കളർ പോലെ അല്ലേ. നല്ല കളറ് കേട്ടാ. ലച്ചുസിന്റെ ലിപ്സ്റ്റിക് സക്സസ് ആയിരിക്കുന്നു. കാര്യമുണ്ട്, മെഴുകുതിര് നിങ്ങൾ സൂക്ഷിച്ച് കത്തിക്കുമ്പോ അതിന്റെ ആ മെഴുകുതിരിന്റെ പൊട്ടുകളൊക്കെ ഇല്ലേ, പ്ലേറ്റിലോട്ട് ഇതിലോട്ട് വെയ്യാതെ നോക്കണോട്ടാ. വീയു വീയും, വീണാല് അത് തെളിച്ചുണ്ടാവില്ല ലിപ്സ്റ്റിക്ക്. എന്തായാലും വേണ്ടില്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പരീക്ഷണൊക്കെ കഴിഞ്ഞപ്പോ ഞാനും കൊറച്ച് ഇട്ടൊക്കെ. നല്ല ഡാർക്ക് കളറല്ലേ, ഓറഞ്ച് കളർ പോലെ തോന്നണം, പക്ഷെ നല്ല കളർ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.